लाइन चक्कर, सेकंड ईयर वोकेशनल थियरी, डिजिटल क्लास वॉल्यूम 2। गार्मेंट डिफेक्ट्स ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗാർമെന്റ്സിൻ്റെ ഡിഫെക്ട്സ് അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ തകരാറുകൾ എന്തൊക്കെയാണ്. ഈ തകരാറുകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കലാണ് പ്രധാനമായ ഒരു ചക്കറുടെ ഉത്തരവാദിത്വം. അതിനു മുൻപ് നമ്മൾ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം എന്താണെന്ന് നോക്കാം. It is important to maintain a level of quality of the garment for doing business. Garment business, അല്ലെങ്കിൽ garment വ്യവസായം ചെയ്യുന്നതിന് garmentന്റെ ഗുണനിലവാരം നിലനിർത്തേണ്ടത് പ്രധാനമാണ്. നമുക്കറിയാം ഏതൊരു ഉൽപ്പന്നവും ഗുണനിലവാരം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് വിപണി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ മത്സരക്ഷമത ഉണ്ടായിരിക്കില്ല, അതിന് മറ്റുള്ള നിർമ്മാതാക്കളുമായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്നുള്ളത് അല്ലെങ്കിൽ നിലനിർത്തേണ്ടത് നമുക്ക് വ്യവസായം ചെയ്യുന്നതിന്, ഏത് വ്യവസായമായാലും പ്രത്യേകിച്ച് ഗാർമെൻസും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Okay. Then quality is the totality of features and characteristics of a product or service that bear on its ability to satisfy given needs. Quality അല്ലെങ്കിൽ ഗുണനിലവാരം എന്താണ് ഇവിടെ നിർവചിച്ചിരിക്കുന്നത്? അതായത് ഒരു ഉൽപ്പന്നത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സേവനത്തിൻ്റെയോ സവിശേഷതകളും അതിൻ്റെ മൊത്തത്തിലുള്ള ഉപഭോക്താവിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതകൾ നിറവേറ്റാനുള്ള കഴിവാണ് ഒരു ക്വാളിറ്റി എന്ന വാക്കിലൂടെ നിർവചിക്കുന്നത്. പക്ഷേ ഒന്നുകൂടെ പറയാം, ഒരു ഉൽപ്പന്നത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സേവനത്തിൻ്റെയോ അതിൻ്റെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ മൊത്തത്തിലുള്ള ടൊട്ടാലിറ്റി ആവശ്യകതകൾ നിറവേറ്റാനുള്ള കഴിവാണ് ക്വാളിറ്റി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർവചനമാണ്, എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ക്വാളിറ്റി ഫിറ്റ്നസ് ഓഫ് ഗാർമെൻ്റ് ഇൻഡസ്ട്രി ഈസ് ബേസ്ഡ് ഓൺ പെർഫോമൻസ്, റിലയബിലിറ്റി, ഡ്യൂറബിലിറ്റി, വിഷ്വൽ ആൻഡ് പെർസീവ്ഡ് ക്വാളിറ്റി ഓഫ് ദ ഗാർമെൻ്റ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വസ്ത്രനിർമ്മാണ വ്യവസായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വസ്ത്രത്തിൻ്റെ ക്വാളിറ്റി ഫിറ്റ്നസ്, ഗുണനിലവാര ഫിറ്റ്നസ്, അതിൻ്റെ പെർഫോമൻസിനെ, അതിൻ്റെ അതായത് ഉപയോഗിക്കുമ്പോഴുള്ള അതിൻ്റെ പ്രകടനത്തെയും അതിൻ്റെ റിലയബിലിറ്റി അല്ലെങ്കിൽ വിശ്വാസ്യതയെയും ഡ്യൂറബിലിറ്റി അതിൻ്റെ ഈടുനിൽപ്പിൻ്റെയും, അതായത് എത്ര കാലം അത് ഉപയോഗിക്കാൻ സാധിക്കും, ഈടുനിൽപ്പിൻ്റെയും ദൃശ്യ, അതായത് നമ്മൾ കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ
എങ്ങനെയാണോ കാണുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കാഴ്ചയ്ക്കുള്ള ഭംഗിയോ അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ ആവശ്യകതയോ അടിസ്ഥാനമാക്കിയുള്ള ഘടകങ്ങളാണ് ഗുണനിലവാരം ഫിറ്റാണ് അല്ലെങ്കിൽ ക്വാളിറ്റി ഫിറ്റാണെന്നുള്ള കാണിക്കാനുള്ള ചില അടിസ്ഥാന കാര്യങ്ങൾ. ഓക്കെ, ക്വാളിറ്റി നീഡ്സ് ടു ബി ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് എ പർട്ടിക്കുലർ ഫ്രെയിംവർക്ക് ഓഫ് കോസ്റ്റ്. അതായത് ഗുണനിലവാരം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സാധനത്തിൻ്റെയും ഗുണനിലവാരം നിശ്ചയിക്കുന്നത് അതിൻ്റെ പ്രത്യേക ഒരു ചട്ടക്കൂടിൽ നിന്നുള്ളതാണ്, ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ടാണ്. അത് അതിൻ്റെ നിർമ്മാണ ചെലവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിർവചിക്കേണ്ടത്. അല്ലാണ്ട് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചിലവാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ബിസിനസിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി അറ്റ് അഫോർഡബിൾ കോസ്റ്റ്. ഒരു ഉൽപ്പന്നത്തിൻ്റെ എത്ര വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ, മാർക്കറ്റിൽ വിൽക്കാൻ സാധിക്കുമോ അത് പരിഗണിച്ചിട്ട് വേണം അതിൻ്റെ ക്വാളിറ്റിയും നിർവചിക്കാനായിട്ട്. മെയിൻ പ്രോപ്പർട്ടീസ് ദാറ്റ് ആർ ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഫോർ ഗാർമെൻറ്റ് മാനുഫാക്ചറിങ്. അതായത് ഗാർമെൻ്റ് നിർമ്മാണത്തിനായി പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട പ്രോപ്പർട്ടികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, ഓവറോൾ ലുക്ക് ഓഫ് ദ ഗാർമെൻറ്റ്. അതായത് വസ്ത്രത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു രൂപഭംഗി അല്ലെങ്കിൽ രൂപം. സെക്കൻഡ്, റൈറ്റ് ഫോർമേഷൻ ഓഫ് ദ ഗാർമെൻറ്റ്. അതായത് ആ വസ്ത്രത്തിൻ്റെ ശരിയായ രൂപീകരണം. അതായത് ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു പാൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ടീ ഷർട്ട് ആണെങ്കിൽ അത് ശരിയായ രൂപത്തിലായിരിക്കണം. അതായത് ശരിയായ രൂപം ഉദ്ദേശിച്ചത് അതിൻ്റെ ഫിറ്റ്നസ് ആവാം, അല്ലെങ്കിൽ അതിൻ്റെ കളർ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ഘടകങ്ങളും എല്ലാത്തിൻ്റെയും മൊത്തത്തിലുള്ള ഒരു രൂപീകരണം ശരിയായിരിക്കണം. മൂന്ന്, ഫീൽ ആൻഡ് ഫോൾ ഓഫ് ദ ഗാർമെൻറ്റ്. ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്പർശിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോഴോ ശരീരത്തിൽ നമുക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു, അതെങ്ങനെ ഫോൾ. ഫോൾ എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര കണ്ട് കടുപ്പമുണ്ട്, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ആകൃതിയോട് ചേർന്ന് നിൽക്കുന്നതാണോ അല്ലെങ്കിൽ അതിന് ആകൃതിയെ മറയ്ക്കുന്നതാണോ, അതൊക്കെയാണ് ഫോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് ഭൗതികമായിട്ടുള്ള ഗുണങ്ങൾ. അതായത് ഒരുപക്ഷെ അതിൻ്റെ കരുത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ട്രെച്ചബിലിറ്റി, എലാസ്റ്റിസിറ്റി അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, പിന്നെ കളർ ഫാസ്റ്റ്നെസ് ഓഫ് ദ ഗാർമെൻറ്റ്. അതായത് കളർ ഫാസ്റ്റ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് വർണ്ണ സ്ഥിരത. അതായത് ഒരു ഗാർമെൻ്റ് അല്ലെങ്കിൽ ഒരു വസ്ത്രം നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ സൂര്യപ്രകാശം അടിക്കാനും അല്ലെങ്കിൽ അത് സോപ്പ് ഉപയോഗിച്ച് നമ്മൾ കഴുകാനും അല്ലെങ്കിൽ അതുപോലെ എവിടെയെങ്കിലും ഉരസാനും അല്ലെങ്കിൽ നമ്മുടെ വിയർപ്പത്തേൽ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അത് ഇതിനോടൊക്കെ ഈ വസ്ത്രത്തിൽ പിടിപ്പിച്ചിരിക്കുന്ന ചായം മങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ മങ്ങലിൻ്റെ അളവിനെയാണ് കളർ ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നത്, വർണ്ണ സ്ഥിരത എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം. അതിൻ്റെ വർണ്ണം മങ്ങാൻ പാടില്ല ഉപയോഗിക്കുമ്പോൾ. ഫിനിഷിങ് പ്രോപ്പർട്ടികൾ, അതായത് അത് ഫിനിഷിങ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ പ്രത്യേക എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ്. പ്രസൻറ്റേഷൻ ഓഫ് ദ ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് ദ ഗാർമെൻറ്റ്, അതായത് അതെങ്ങനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്, അതായത് അതിൻ്റെ പാക്കിങ് അല്ലെങ്കിൽ അതിൻ്റെ ഈ എന്താ പറയുക മെർക്കൻഡൈസിങ് സ്റ്റൈല് അതൊക്കെയാണ്.
അടുത്തതായിട്ട് കളർ ഫാസ്റ്റ്നെസ്, അതായത് നേരത്തെ പറഞ്ഞ വസ്ത്രത്തിനുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് കളർ ഫാസ്റ്റ്നെസ് അല്ലെങ്കിൽ വർണ്ണസ്ഥിരത. എന്താണ് ഈ കളർ ഫാസ്റ്റ്നെസ്? എ മെജോറിറ്റി ഓഫ് ദ കസ്റ്റമേഴ്സ് ബൈ ഗാർമെൻറ്റ്സ് ബേസ്ഡ് ഓൺ കളർ. നമുക്കറിയാം വസ്ത്രം വാങ്ങുന്ന ഉപഭോക്താക്കളിൽ ഭൂരിഭാഗവും നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോർക്ക് ഇഷ്ടപ്പെട്ട നിറത്തിൻ്റെ വസ്ത്രങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മളാണെങ്കിലും ഓരോരുത്തർക്കാണെങ്കിലും ഇഷ്ടപ്പെട്ട നിറങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു നിറം ഉണ്ടാവും ഒരു തുണി വാങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ കണ്ട തുണിയുടെ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ നിറം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ സാധാരണഗതിയിൽ വാങ്ങിക്കാറുള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് കളർ ഷുഡ് നോട്ട് ഫെയ്ഡ് ഡ്യൂറിംഗ് ഗാർമെൻറ് യൂസ്. അതായത് വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിറം മങ്ങരുതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വസ്ത്രത്തിൻ്റെ നിറം അല്പമൊക്കെ മങ്ങാം, എന്നാലും ഒരു പരിധി വിട്ട് അത് മങ്ങാൻ പാടില്ല. ഓക്കെ, ദ റെസിസ്റ്റൻസ് ടു ഫെയ്ഡിങ് ഓഫ് കളർ ഓഫ് എ ഗാർമെൻറ് ഈസ് കളർ ഫാസ്റ്റ്നെസ്. അങ്ങനെയാണെങ്കിൽ ഒരു വസ്ത്രത്തിൻ്റെ നിറം മങ്ങാനുള്ള പ്രതിരോധം കളർ ഫാസ്റ്റ്നെസ് ആണ്. ഓക്കെ, കളർ ഫാസ്റ്റ്നെസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ഡൈസ് ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ബൈൻഡിങ് ഫോഴ്സ് ബിറ്റ്വീൻ ഡൈ ആൻഡ് ദ ഫൈബർ. അതായത് കളർ ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നത് തുണിയിലടിക്കുന്ന ചായങ്ങളുടെ സ്വഭാവമാണ്. ഇത് ചായത്തിനും ടെക്സ്റ്റൈൽ നാരുകൾക്കും ഇടയിലുള്ള ബന്ധന ശക്തിക്ക് ആനുപാതികമായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഡൈ അല്ലെങ്കിൽ ചായം നാരുകളുമായിട്ട് നന്നായിട്ട് ബോണ്ടഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കെമിക്കലി രാസ പ്രവർത്തനം കൊണ്ട് ബോണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഇളകിപ്പോവില്ല, അല്ലെങ്കിൽ നിറം മങ്ങൽ ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ബൈൻഡിങ് ഫോഴ്സിനെ ആശ്രയിച്ചാണ് കളർ ഫാസ്റ്റ്നെസ് വരുന്നത്. ഓക്കെ, കളർ ഫാസ്റ്റ്നെസ് ഈസ് ജഡ്ജ്ഡ് ബൈ ദ ഫാബ്രിക്സ് കളർ റെസിസ്റ്റൻസ് ടു സൺലൈറ്റ്, വെതർ, സോപ്പ് വാഷ്, പെർസ്പിരേഷൻ, അബറേഷൻ, ആൻഡ് ദ എക്സ്റ്റെൻഡ് ടു വിച്ച് ദ ഫെയ്ഡിംഗ് ഓർ ഡിസ്കളറേഷൻ ബിക്കംസ് നോട്ടീസബിൾ ഓർ ഈസ് ഹാർഡ്ലി ഇൻഫ്ലുവൻസ്ഡ്. അതായത് സൂര്യപ്രകാശം, കാലാവസ്ഥ, സോപ്പ് വാഷ്, വിയർപ്പ്, ഉരച്ചിൽ എന്നിവയ്ക്കുള്ള തുണിയുടെ വർണ്ണ പ്രതിരോധം, അതായത് നിറം മങ്ങൽ അല്ലെങ്കിൽ നിറം മാറൽ എന്നിവ ശ്രദ്ധിക്കപ്പെടുന്നതോ സ്വാധീനിക്കപ്പെടാത്തതോ ആയ വർണ്ണ പ്രതിരോധമാണ് കളർ ഫാസ്റ്റ്നെസ് നിർണയിക്കുന്നത്. ഓക്കെ, ക്വാളിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് ഇൻ ഗാർമെൻ്റ് മാനുഫാക്ചറിങ്. ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വസ്ത്രനിർമ്മാണത്തിലെ? ഒന്ന്, സ്യൂയിങ് ഡിഫക്ട്സ്, അതായത് തയ്യൽ ഡിഫക്റ്റുകൾ, വൈകല്യങ്ങൾ അല്ലെങ്കിൽ കളർ ഡിഫക്ട്സ്, വർണ്ണം, വർണ്ണത്തിലുണ്ടാകുന്ന വൈകല്യങ്ങൾ. സൈസിങ് ഡിഫക്ട്സ്, വലിപ്പത്തിലുണ്ടാവുന്ന വൈകല്യങ്ങൾ അല്ലെങ്കിൽ കേടുകൾ. ഗാർമെൻറ്റ് ഡിഫക്ട്സ്, വസ്ത്രത്തിൻ്റെ ഡിഫക്റ്റുകൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ, കേടുകൾ. ഒന്നുകൂടെ വായിക്കാം,
വസ്ത്ര നിർമ്മാണത്തിലെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, തയ്യൽ വൈകല്യങ്ങൾ. രണ്ട്, വർണ്ണ വൈകല്യങ്ങൾ. മൂന്ന്, വലിപ്പത്തിലുള്ള സൈസിൻ്റെ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ സൈസിൻ്റെ വൈകല്യങ്ങൾ. പിന്നെ പൊതുവായ ഗാർമെൻറ്റിൻ്റെ മറ്റ് വൈകല്യങ്ങൾ. സ്വീയിങ് ഡിഫെക്ട്സ്, തയ്യൽ വൈകല്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഓപ്പൺ സീംസ്, തുറന്ന സീമുകൾ. രണ്ട്, റോങ് സ്റ്റിച്ചിങ് ടെക്നിക്സ് യൂസ്ഡ്, തെറ്റായ തയ്യൽ ഉപയോഗിച്ചത്. മൂന്ന്, സെയിം കളർ ഗാർമെൻറ്റ് ബട്ട് യൂസേജ് ഓഫ് ഡിഫറൻറ്റ് കളർ ത്രെഡ്സ് ഓൺ ദ ഗാർമെൻറ്റ്. വസ്ത്രത്തിൽ വ്യത്യസ്ത വർണ്ണങ്ങളുടെ നൂലുകൾ കൊണ്ട് നെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നൂലുകൾ കൊണ്ട് തുന്നിയിരിക്കുന്നത്, അതായത് ഉപയോഗിച്ചിരിക്കുന്ന നൂലിൻ്റെ വർണ്ണവും തുണിയുടെ വർണ്ണവും തമ്മിൽ വ്യത്യസ്തങ്ങളാകാൻ പാടില്ല. മിസ് ഔട്ട് സ്റ്റിച്ചസ് ഇൻ ബിറ്റ്വീൻ, ഇടയ്ക്ക് തുന്നലുകൾ ഇല്ലാണ്ടിരിക്കുക. ക്രീസിംഗ് ഓഫ് ദ ഗാർമെൻറ്റ്, അതായത് വസ്ത്രത്തിൻ്റെ ക്രീസിംഗ് അല്ലെങ്കിൽ ചുളിവ്. എറോണിയസ് ത്രെഡ് ടെൻഷൻ ആൻഡ് റോ എഡ്ജസ്, തെറ്റായ സ്വീയിങ് ത്രെഡിൻ്റെ ടെൻഷനും അപാകതയുള്ള അരികുകളും, ഇവയൊക്കെയാണ് തുന്നൽ വൈകല്യങ്ങൾ അല്ലെങ്കിൽ തയ്യൽ സ്റ്റിച്ചിങ് ഡിഫക്റ്റുകളായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കളർ ഡിഫെക്ട്സ്, വർണ്ണ വൈകല്യങ്ങൾ. ഗാർമെൻറ്റിൻ്റെ കളർ ഡിഫെക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഫറൻസ് ഓഫ് കളർ ഓഫ് ദ ഫൈനൽ പ്രൊഡ്യൂസ്ഡ് ഗാർമെൻറ്റ് ടു ദ സാമ്പിൾ ഷോ. അതായത് കസ്റ്റമർ തന്നിരിക്കുന്ന സാമ്പിളിൽ നിന്നും നിർമ്മിച്ച വസ്ത്രത്തിൻ്റെ നിറവ്യത്യാസം. സാമ്പിൾ തന്നിരിക്കുന്ന നിറം ഉപയോഗിച്ച് അല്ലെങ്കിൽ നിറത്തോട് യോജിച്ച മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള നിറമായിരിക്കണം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗാർമെൻറ്റിൻ്റെ, അല്ലെങ്കിൽ അത് ഒരു ഡിഫക്റ്റായിട്ട് കണക്കാക്കാം. സെക്കൻഡ്ലി, ആക്സസറീസ് യൂസ്ഡ് ആർ ഓഫ് റോങ് കളർ കോമ്പിനേഷൻ ആൻഡ് മിസ്മാച്ചിങ് ഓഫ് ഡൈ among the pieces. അതായത് ഉപയോഗിച്ച അക്സസറികൾ തെറ്റായ അല്ലെങ്കിൽ വർണ്ണ ചേർച്ചയില്ലാത്തവയായതും, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഉദാഹരണത്തിന് ബട്ടൺ അല്ലെങ്കിൽ സിബർ അതെങ്കിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള തുന്നലുകളെല്ലാം വസ്ത്രത്തിൻ്റെ വർണ്ണവുമായിട്ട് ചേർച്ചയുള്ളവയായിരിക്കണം. ഉദാഹരണത്തിന് ചുവന്ന ഷർട്ടിൽ ചുവന്ന ബട്ടൺ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെള്ള ബട്ടൺ വേണം പിടിപ്പിക്കാൻ, അല്ലെങ്കിൽ കസ്റ്റമർ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള അക്സസറീസ് നിറം ഉപയോഗിക്കണം. പിന്നെ ഇവ തമ്മിൽ എന്തെങ്കിലും നിറത്തിൻ്റെ പൊരുത്തക്കേടുകൾ പാടില്ല. ഉപയോഗിക്കുന്ന 5 ബട്ടൺ അല്ലെങ്കിൽ 10 ബട്ടൺ ആണെങ്കിൽ ആ 10 ബട്ടൻ്റെ തമ്മിൽ നിറവ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വന്നാൽ അതൊരു അപാകതയായിട്ട് ഡിഫക്റ്റായിട്ട് കണക്കാക്കാം.
സൈസിങ് ഡിഫക്ട്സ് അതായത് വലിപ്പത്തിലുള്ള വൈകല്യങ്ങൾ, വസ്ത്രത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ അതിൻ്റെ സൈസ് പ്രധാനപ്പെട്ട ഒരു ഗുണനിലവാരം ആണ്. അപ്പോൾ അതിന് എന്തെങ്കിലും കേടുപാടുകൾ വന്നാൽ അത് ഒരു ഡിഫക്റ്റായിട്ട് കണക്കാക്കാം. റോങ് ഗ്രഡേഷൻ ഓഫ് സൈസസ്, വലിപ്പങ്ങളുടെ തെറ്റായ ഗ്രഡേഷൻ. ഓക്കെ, അതായത് നമ്മൾ ലേബലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിരിക്കുന്നതും കൃത്യമായിട്ടുള്ളതായ ആ സൈസ് ആയിരിക്കണം. ഡിഫറൻസ് ഇൻ മെഷർമെൻറ് ഓഫ് എ ഗാർമെൻറ്റ് പാർട്ട് ഫ്രം അതർ. ഫോർ എക്സാമ്പിൾ, സ്ലീവ്സ് ഓഫ് എക്സ് എൽ സൈസ് ബട്ട് ബോഡി ഓഫ് എൽ സൈസ്. വസ്ത്രത്തിൻ്റെ ഭാഗങ്ങൾ തമ്മിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അളവിലുള്ള വ്യത്യാസം പാടില്ല. രണ്ട് കൈക്കും ഒരുപോലെ അല്ലെങ്കിൽ വ്യത്യസ്തമായ ബോഡിയോ അല്ലെങ്കിൽ വ്യത്യസ്തമായ സ്ലീവുകളോ പാടില്ല. ഗാർമെൻ്റ് ഡിഫെക്ട്സ്, വസ്ത്ര വൈകല്യങ്ങൾ അല്ലെങ്കിൽ ഗാർമെൻ്റ് ഡിഫെക്ട്സ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. ഫോൾട്ടി സിപ്പേഴ്സ്, തെറ്റായ സിപ്പറുകൾ. ഇറഗുലർ ഹെമ്മിങ്, ക്രമരഹിതമായ ഹെമ്മിങ്. ലൂസ് ബട്ടൺസ്, അയഞ്ഞ ബട്ടണുകൾ. റോ എഡ്ജസ്, വൃത്തികേടായിരിക്കുന്ന അല്ലെങ്കിൽ അറ്റങ്ങൾ ചുളുങ്ങിയിരിക്കുന്നത്. ഇംപ്രോപ്പർ ബട്ടൺ ഹോൾസ്, തെറ്റായ ബട്ടൺ ദ്വാരങ്ങൾ. അൺഈവൻ പാർട്സ്, അസമമായ ഭാഗങ്ങൾ. ഇനപ്രോപ്രിയേറ്റ് ട്രിമ്മിങ്, അതായത് അനുചിതമായ ട്രിമ്മിങ്. കൂടാതെ ഡിഫറൻസ് ഇൻ ഫാബ്രിക് കളേഴ്സ്, തുണിയുടെ നിറങ്ങളിൽ വരുന്ന വ്യതിയാന ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ വേരിയേഷൻസ്. ഈ പട്ടികയിൽ കാണുന്നതാണ് പ്രധാനമായിട്ടുള്ള ഗാർമെൻറ്റ് ഡിഫക്റ്റുകൾ. ഇതിൽ കൂടുതലും വരാം, പക്ഷേ ഇത് ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.